ശ്രീരാമന്റെ അടുത്ത് വന്നിട്ട് വേണം അവിടെ പ്രതിഷ്ഠ നടത്തുന്നില്ല ആള് വിളിക്ക് വന്നു. അവര് മോചിച്ച് വന്നത് അതുകൊണ്ടാണ്. ഇവിടെ വന്ന് തൊഴുതിട്ട് വേണം, ഭഗവാനെ തൊഴുതിട്ട് വേണം അവിടെ അത് ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് വന്നേന്നാണ് പറയണത്. സത്യത്തിൽ അതായിരിക്കാം. ശ്രീരാമ ഭഗവാനല്ലേ മര്യാദ പുരുഷോത്തമൻ, സങ്കടമോചകൻ, എല്ലാം കൂടി ഞാൻ ഫുൾ ഗ്യാരണ്ടി. എൻ്റെ ദേവരെ കഴിഞ്ഞിട്ട് എനിക്ക് പ്രപഞ്ചത്തിൽ ഞാൻ എന്ത് ചോദിച്ചാലും ഇന്ന് വരെ എൻ്റെ ഭഗവാൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അയോധ്യയിൽ എത്രയും പെട്ടെന്ന് പോകാനാ അനുഗ്രഹം തരട്ടെ ദൈവങ്ങൾ, എനിക്ക് അത്രയും ഇഷ്ടമാണ്. പിന്നെ മോദി വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൂടുതൽ സന്തോഷിക്കുന്നതാണ് ഞാൻ. എന്നുവെച്ചാൽ കാണാൻ കൊതിക്കുന്ന ഒരു മുഖമല്ലേ, നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലാത്തൊരു മുഖം നമുക്ക് വന്ന് കണ്ടല്ലോ, ഏറ്റവും നല്ല കാര്യങ്ങളാണ്. എല്ലാവർക്കും വിനീത നമസ്കാരം. നൂറ്റാണ്ടുകളുടെ വനവാസത്തിന് ശേഷം പ്രഭു ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ സ്വാഭിമാനം സംരക്ഷിച്ച അല്ലെങ്കിൽ സ്വാഭിമാനം തിരിച്ചുപിടിച്ച ആ ഒരു പുണ്യദിനമാണ് ഈ വരുന്ന ജനുവരി 22. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിജി, ഈ അദ്ദേഹമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷണിതാവ് എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ട് മുന്നോടിയായിട്ട് കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയുണ്ട്. തൃപ്രയാട് ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തിയിരിക്കുകയാണ്. ഓരോ മലയാളിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ രാമഭക്തരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനം കൂടിയാണ്. മധുരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ജന്മസ്ഥലം കൂടിയാണ്. മധുരയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് 30 കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ ഭഗവാന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും പുരാണങ്ങളിലുള്ളത് തന്നെ അതേപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നിറ കണ്ണുകളോടുകൂടി തന്നെ നമ്മൾക്ക് കാണാം. അതുപോലെ തന്നെയുള്ള ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ പുണ്യ പുരാതനമായിട്ടുള്ള തൃപ്രയാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടെ ഗോശാല കൃഷ്ണൻ എന്നുള്ള രീതിയിലേക്കൊരു പ്രതിഷ്ഠയാണ് ഭഗവാന്റെ ഇവിടെ ഉള്ളത്. അതിൽ ഗോശാല എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ പശുക്കളെ അല്ലെങ്കിൽ ഒരു തൊഴുത്ത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിലെ ആദ്യകാലത്തെ ഒരു തൊഴുത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ നമ്മൾക്ക് ഈ ഒരു നിലവിലെ ഈ ഒരു ക്ഷേത്ര സമുച്ചയം കാണുന്ന സമയത്ത് തന്നെ നമ്മൾക്കത് ബോധ്യപ്പെടുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അത്രത്തോളം വലിയ രീതിയിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ നമ്മുടെ കേരളത്തിലെ ചില കുറച്ച് ക്ഷേത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ ഒരു ക്ഷേത്ര ദർശനം എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുത്തത് പോലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. ബാക്കി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീനൂട്ടാണ്. മീനൂട്ടം എന്ന് പറയുന്നൊരു പ്രത്യേക ഒരു ചടങ്ങ് കൂടി ഇവിടെയുണ്ട്. അതിനിടയിൽ ഇവിടെ കുറച്ച് അമ്മമാർ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അമ്മ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭഗവാനെ ദർശിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പിന്നെ പറയാനുള്ളത്, ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏത് ഭരണത്തിൽ ആര് വന്നാലും സ്ത്രീകളെയായാലും ഏതൊരു വ്യക്തികളായാലും, അന്യ മാർക്സിസ്റ്റാണ് അല്ലെങ്കിൽ മറ്റുള്ള കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ അന്യ വേറൊരു പാർട്ടിയാണ് എന്ന് വെച്ചിട്ട് ഒരു നമ്മൾ വേർതിരിച്ച് കാണരുത്. അതങ്ങനെ കാണിക്കുന്ന നല്ല ഭരണത്തെയാണ് ഇതാവുന്നത്. പിന്നെ മോദി സർക്കാർ അത്ര മോശമായിട്ടുള്ള ഒരു ഇതൊന്നല്ല, നല്ലതാണ്. നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ജനുവരി 22. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ രാമക്ഷേത്രം ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് തൊട്ട് മുന്നോടിയായിട്ടാണ് മോദിജി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ്, അയോധ്യയിൽ പോകാനായിട്ട് താല്പര്യമുണ്ടോ? നിലവിലെ ആ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അഭിപ്രായം? താല്പര്യമുണ്ട്, അയോധ്യയിൽ പോകാൻ താല്പര്യമുണ്ട്. പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോകും. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഈ ഭഗവാന്റെ മണ്ണിൽ വന്ന്, ഇപ്പോഴല്ല എൻ്റെ കുഞ്ഞിനാളിൽ വരെ ഞാൻ ഇവിടെ വന്ന് എന്നും തൊഴുതു പോയിരുന്ന ആളെ. 7 ദിവസം മാത്രമേ ഞാൻ വരാത്തുള്ളൂ, ബാക്കി എല്ലാ ദിവസവും വന്ന്. ഇപ്പോഴും ഇവിടെ നവാഹ സപ്താഹം പ്രഭാഷണത്തിലൊക്കെ ഞാൻ പങ്കുകൊള്ളുന്ന ആളാണ്. വല്ലപ്പോഴും ഒരു ദിവസം പറ്റാത്ത വല്ലപ്പോഴും ഒരു ദിവസം ഉണ്ടെങ്കിലും, പക്ഷെ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുത് ഇവിടെ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനം. അത് എവിടെയും കിട്ടാത്തൊരു സമാധാനം. കാരണം ഇവിടുത്തെ ഭഗവാന് പല പ്രത്യേകതയുണ്ട്. ഭഗവാൻ എന്താ വെച്ചാൽ അപ്പുറത്ത് ശിവൻ, പിന്നെ ശൈവജാപം, പിന്നെ പരമശുരാമൻ്റെ എല്ലാം കിട്ടി, ചൈതന്യം കിട്ടിയ ഒരു പ്രത്യേക ഒരു ആളാണ് പുരോ മര്യാദ പുരുഷോത്തമൻ. കാരണം ഈ മൂന്ന് കാര്യങ്ങൾ ആൾക്കുണ്ടാവുള്ള ശൈവജാപം, പരശുരാമൻ്റെ ഇത്, അപ്പുറത്ത്
ശിവനിരിക്കുന്നത്. അപ്പൊ ശിവൻ പ്രാർത്ഥിക്കുന്നത് ആര്? രാമനെ. അപ്പൊ രാമരാമാന്നാണ് ശിവൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഈ ശ്രീരാമനും ഹരേ രാമ ഹരേ രാമ ഓം നമ ശിവായ ഓം നമ ശിവായ അങ്ങ് വരും. അപ്പൊ അത് അങ്ങനെ ഒരു പ്രത്യേകത രാമനുണ്ട്. അത് എവിടെ ഇല്ലാത്തതാണ് ഈ ശ്രീരാമന്റെ അമ്പലത്തിന് പ്രത്യേകത. അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു പണി പൂർത്തിയാവുന്നതിനെ സംബന്ധിച്ച് എന്താണ് സന്തോഷകരമായിട്ടുള്ള? ശ്രീരാമന്റെ അടുത്ത് വന്നിട്ട് വേണം അവിടെ പ്രതിഷ്ഠ നടത്തുന്ന ആൾ വിളിക്ക് വന്നത്. ഒരു മോദിജി വന്നത് അതുകൊണ്ടാണ്. ഇവിടെ വന്ന് തൊഴുതിട്ട് വേണം, ഭഗവാനെ തൊഴുതിട്ട് വേണം അവിടെ അത് ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വന്നേന്നാണ് പറയണത്. സത്യത്തിൽ അതായിരിക്കാം. ഇവിടുന്ന് തന്ത്രി ഒരു ലെറ്റർ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് തന്ത്രി ഈ മോദി വന്നേന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിയായിരിക്കും. ഇവിടെ വേദക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു എന്താണ് പറയാ, എവിടെ ഇല്ലാത്തൊരു പ്രത്യേകതയാണല്ലോ ഭഗവാന്റെ മുമ്പിൽ. വേദത്തിന്റെ വേദം എന്ന് പറഞ്ഞാൽ അത് അത്രയും ഒരു ഇതുള്ളതാണല്ലോ. അതിലൊക്കെ നമുക്ക് സന്തോഷവതിയാണ്. നമ്മളത് നമുക്ക് കാണാൻ പറ്റാത്തൊരു വിഷമമാണ്. വേദ ക്ലാസ് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു. മരണം ശ്രീരാമ ഭഗവാനല്ലേ, മര്യാദ പുരുഷോത്തമൻ, സങ്കടമോചകൻ, എല്ലാം കൂടി ഞാൻ ഫുൾ ഗ്യാരണ്ടി. എൻ്റെ ദേവരെ കഴിഞ്ഞിട്ട് എനിക്ക് പ്രപഞ്ചത്തിൽ ഞാൻ എന്ത് ചോദിച്ചാലും ഇന്ന് വരെ എൻ്റെ ഭഗവാൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഈ ശിവേലി തന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ നേരത്തെ എവിടേക്ക് പോകണേന്ന്. ഞാൻ പറഞ്ഞു ശിവേലി ഉണ്ട്, എനിക്കൊന്നുമില്ല എൻ്റെ ഭഗവാനെ കാണാമല്ലോ. അപ്പോൾ ആഗ്രഹിച്ചറിഞ്ഞു. എത്രയോ ബസ്സുകൾ കടന്നു പോയി. കഴിമ്പർത്താണ് എൻ്റെ വീട്. ആ ബസ്സുകളൊക്കെ പോയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് ആ ഭഗവാന്റെ ശിവേലി ഒന്ന് കൈക്കൊള്ളാനുള്ള കൊതി കൊണ്ട് ഞാൻ ഇവിടെ എത്തി. ഇപ്പം നിങ്ങളോട് എന്നെ സംസാരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ അയോധ്യയിൽ എത്രയും പെട്ടെന്ന് പോവാനാ അനുഗ്രഹം തരട്ടെ ദൈവങ്ങൾ. എനിക്ക് അത്രയും ഇഷ്ടമാണ്. പിന്നെ മോദി വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൂടുതൽ സന്തോഷിക്കുന്നതാണ് ഞാൻ. കാണാൻ കൊതിക്കുന്ന ഒരു മുഖമല്ലേ. നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലാത്തൊരു മുഖം നമുക്ക് വന്ന് കണ്ടല്ലോ. ഏറ്റവും നല്ല കാര്യങ്ങള് ഈ നമ്മുടെ നാടിനും നമ്മൾക്കും ലോകത്തിനൊക്കെ നല്ല. അയോധ്യ വേഗം ഞങ്ങൾക്ക് എനിക്കൊന്ന് പോവാനാ അനുഗ്രഹം തന്നാ മതി. സന്തോഷത്തോടെ ഇത് കാണുന്നതിനൊന്ന് ഒരു അനുഗ്രഹം തന്നാ മതി. ദൈവം തരുന്നല്ലേ, ജനങ്ങളും കൂടി തരണ്ടേ നമുക്കൊരു അംഗീകാരം. സന്തോഷവതീനി ഞാൻ എനിക്ക് സന്തോഷം കാണാൻ കൊതിച്ചു. എനിക്ക് പണിയുണ്ടെങ്കിൽ ഞാൻ റോഡ് പണിക്ക് പോകണമെന്ന്. പണിയില്ലേ ഉണ്ടാവല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. തൃശ്ശൂർ പോയി കാണാൻ പറ്റാത്ത ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ പെടുക്കുമ്പോൾ തന്നെ ഇവിടേക്ക് പോകുന്നു. അപ്പൊ മോൻ ചോദിക്കണ്ടേ എവിടേക്കാ തള്ള പോണത്, ഇവിടെ 11 മണിയൊക്കെ ആവല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ട് തന്നെ പോവുള്ളൂ, ചത്താലും വരുമല്ലോ ഞാൻ കണ്ടിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ല മേ ക്ഷിപ്രമരണ്യവാസത്തിനോ പോകണം. മുൽപ്പാട് കേകയാം പുത്രിയാം അമ്മയ്ക്കോ മറ്റിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിൻ നയിക്കുന്നു മറ്റേതും. തത്രാപനി 4 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ നീ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയെ വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടുക അവസല്യ പാരി വീണു മോഹിനിയാണോ കുലാൽ. പിന്നെ മോഹൻ തീർന്നിരുന്നു ദുഃഖാർണവം തന്നെ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലൊന്നായിട്ടുള്ള മത്സ്യാവതാരത്തിൻ്റെ ചരിത്രം തന്നെ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ. ഈ തൃപ്രയാറിൻ്റെ ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുന്നിലൂടെ ഒഴുകുന്ന ഈ പുഴയിൽ ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മീനൂട്ട് എന്ന് പറയുന്ന ഒരു കർമ്മം ഇവിടെ നിർവഹിക്കുന്നത്. നമ്മൾക്കറിയാം ഈ ഒരു മീനൂട്ട് നടത്തുക എന്നുള്ള ഒരു സംഭവത്തിൽ പൂർണ്ണമായിട്ടും ധാന്യങ്ങൾ ഇവിടെ പുഴയിലേക്ക് ഭക്തർ സമർപ്പിക്കുന്ന സമയത്ത് അത് എത്രയും പെട്ടെന്ന് തന്നെ കൊത്തിയെടുക്കാനായിട്ട് മീനുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ആ ഒരു കാഴ്ച നമ്മൾക്ക് നമ്മുടെ ഈ ഒരു പുഴയിൽ ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മീനൂട്ട് നടത്തി ഈ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. നമ്മുടെ തൃപ്രയാട് ശ്രീരാമ സ്വാമി ക്ഷേത്രം ലോകം മുഴുവൻ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മോദിജിയുടെ ഒരു കർമ്മമായിട്ട് തന്നെ വേണം നമ്മൾക്ക് ഇതിനെ കാണാനായിട്ട്. നന്ദി, നമസ്കാരം. ഹരേ രാമ ഹരേ കൃഷ്ണ.